ജയിലറും ലിയോയും ഇന്ത്യൻ ബോക്സ് ഓഫീസിലുണ്ടാക്കിയ ഓളത്തിന് കണക്കുണ്ടായിരുന്നില്ല. ബോളിവുഡ് വീണ്ടെടുത്തു നിന്നാണ് സൗത്ത് ഇന്ത്യയിലെ ചിത്രങ്ങൾ കോടികളുടെ കിലുക്കവുമായി ഇന്ത്യൻ സിനിമയെ നിവർന്നു നിൽക്കാൻ പ്രാപ്തമാക്കിയത്. 2023 അവസാനമായപ്പോഴേക്കും തമിഴൊന്ന് പിന്നിലേക്ക് വലിഞ്ഞെങ്കിലും 2024 വലിയ ചിത്രങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതിൽ രജനിയുടെയും വിജയുടെയും അജിത്തിൻ്റെയും കമലിൻ്റെയും ചിത്രങ്ങളുണ്ട്. നോക്കാം 2024 എന്താണ് തമിഴ് കാത്തുവച്ചിരിക്കുന്നതെന്ന്. വിജയ് എന്ന താരം തമിഴിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ബോക്സ് ഓഫീസ് കിങ് ആണ്. ലിയോ നേടിയത് അങ്ങനെയൊരു മുന്നേറ്റമാണ്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ അടുത്ത ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് സിനിമ നിർത്താനുള്ള പ്രഖ്യാപനവും ആരാധകരിൽ നിരാശയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഗോട്ടിൻ്റെ ഓരോ അപ്ഡേറ്റും കണ്ണിമശിമ്മാതെ കാത്തിരിക്കുകയാണ് ആരാധകർ. വെങ്കിട് പ്രഭുവിൻ്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ചിത്രത്തിൻ്റെ തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ച സോഷ്യൽ മീഡിയ ഭരിച്ചത്. വിജയ് ഇരട്ട റോളിലെത്തുന്ന ഈ ടൈം ട്രാവൽ മൂവിയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് സിനിമാസ്വാദകർ. ചിത്രത്തിൻ്റെ റിലീസ് ഓഗസ്റ്റ് 23 റിപ്പോർട്ടുകൾ. ടി ജെ ജ്ഞാനവേൽ തലൈവരോടൊപ്പം എത്തുന്ന ചിത്രമാണ് വേട്ടയ്യൻ. ജയിലറിൻ്റെ അതിഗംഭീര വിജയത്തിന് ശേഷം എത്തുന്ന രജനി ചിത്രമെന്നതും വേട്ടയ്യൻ്റെ ഹൈപ്പ് കൂട്ടുന്നു. 33 ശേഷം രജനീകാന്തും അമിതാഭ് ബച്ചനും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയാണ് മറ്റൊന്ന്. മുഗളസ് ആനന്ദ് സംവിധാനം ചെയ്ത 1991 പുറത്തിറങ്ങിയ ഹം എന്ന ചിത്രത്തിലാണ് അമിതാഭ് രജനി കൂട്ടുകെട്ട് അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. ഫഹദ് വാസിൽ, റാണ ദഗുബട്ടി, മഞ്ജു വാര്യർ, കിഷോർ, രോഹിണി, റാവോ രമേശ്, രക്ഷൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. റിപ്പോർട്ടുകളനുസരിച്ച് ഈ വർഷം ദീപാവലിക്ക് ചിത്രം തിയേറ്ററുകളിലെത്തും. 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന ചിത്രത്തിൻ്റെ തുടർച്ചയ്ക്കായി 30 ശേഷം കമൽഹാസനും സംവിധായകൻ ശങ്കറും വീണ്ടും ഒന്നിക്കുന്നു. ഇത് മാത്രമല്ല ഇന്ത്യൻ 2 ഹൈപ്പ് കൂട്ടുന്നത്. ഇന്ത്യൻ അങ്ങനെ ഓളമുണ്ടാക്കിയ ചിത്രമാണ്. ഒപ്പം കമലിൻ്റെ വേറിട്ട ലുക്കും അഴിമതിക്കും അനീതിക്കുമെതിരെ പോരാടുന്ന സേനാപതിയുടെ 2 വരവ് അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം അനിരുദ്ധിൻ്റെ മ്യൂസിക് കൂടി ചേരുന്നതോടെ തിയേറ്റർ കുലുങ്ങുമെന്ന് ഉറപ്പാണ്. 2024 സിനിമ റിലീസ് ചെയ്യുമെന്ന് കമൽഹാസൻ തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിക്രം, റോക്കറ്ററി എന്നീ ചിത്രങ്ങളിലെ അതിഥി വേഷങ്ങളല്ലാതെ സൂര്യയുടെ ഒരു ചിത്രം തിയേറ്ററിലെത്തിയിട്ട് 2 കഴിഞ്ഞു. അതെല്ലാം തീർക്കാനാണ് കങ്കുവയുടെ വരവ്. അണ്ണാത്ത എന്ന ശിവ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നതിൻ്റെ ക്ഷീണം കങ്കുവ തീർക്കുമെന്നും കരുതുന്നു. സൂര്യയുടെയും സംവിധായകൻ ശിവയുടെയും കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണ് കങ്കുവ. ദിശ പഠാനിയും ബോബി ഡിയോളും തമിഴിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ പിരി ഡ്രാമ വിഭാഗത്തിലാണ് ചിത്രമൊരുങ്ങുന്നത്. 3D പുറമെ 2D ഐമാക്സ് സ്ക്രീനുകളിലും കങ്കുവ റിലീസുണ്ട്. 1000 മുമ്പുള്ള കഥയാണ് സിനിമയുടെ പ്രമേയമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. സൂര്യ 3 ഗെറ്റപ്പുകളിലെത്തുന്ന ചിത്രം ഓഗസ്റ്റിലെത്തുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അങ്ങനെ സംഭവിച്ചാൽ ബോക്സ് ഓഫീസിൽ വീണ്ടും ഒരു വിജയ് സൂര്യ ക്ലാഷ് ഉണ്ടാകും. 2011 ദീപാവലി റിലീസുകളായി എത്തിയ വേലായുധവും 7 ഇതിനു മുമ്പ് ഒരേ ദിവസം റിലീസ് ചെയ്ത വിജയ് സൂര്യ ചിത്രങ്ങൾ. ഇന്ത്യൻ സിനിമ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു തമിഴ് ചിത്രമാണ് പാ രഞ്ജിത്ത് വിക്രം കൂട്ടുകെട്ടിലെത്തുന്ന തങ്കലാൽ. ചിത്രത്തിൽ അങ്ങനെ ഒരു ഗെറ്റപ്പിലാണ് വിക്രം എത്തുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കർണാടകയിലെ കോലാർ ഗോൾഡ് ഫാക്ടറിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് തങ്കലാൻ ഒരുക്കിയിരിക്കുന്നത്. മാളവിക മോഹനാണ് നായിക. നേരത്തെ ഏപ്രിലിൽ റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ചിത്രം ജൂൺ ജൂലൈ മാസങ്ങളിലാകും റിലീസിനെത്തുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അജിത്, മകിഴ് തിരുമേനി ടീമിൻ്റെ വിതാമുയർച്ചി എന്ന സിനിമ പ്രഖ്യാപനം മുതൽ തന്നെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ചിത്രത്തിൻ്റെ ചിത്രീകരണ സമയത്ത് അജിത്തിന് പരിക്ക് പറ്റിയ വാർത്തയായിരുന്നു ഏറ്റവും പുതിയത്. ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ തൃഷയാണ് നായിക. അർജുനും മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നു. അജിത്തിൻ്റെ തുനിവിനും വലിമയ്ക്കും ഛായാഗ്രഹണം നിർവഹിച്ച നീരവ് ഷാ ആണ് വിതാമുയർച്ചിയുടെയും ഛായാഗ്രഹണം. സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 100 crore സിനിമയുടെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ പതിപ്പുകൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത്. ഇത് അജിത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ തുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുഭാസ്കറാണ് ചിത്രം നിർമ്മിക്കുന്നത്. തെന്നിന്ത്യൻ താരം ധനുഷിൻ്റെ 50 ചിത്രം എന്നതിൽ തന്നെ രായനുമേൽ വലിയ ഹൈപ്പുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രം ഈ ജൂണിൽ റിലീസ് ചെയ്യാനുള്ള പദ്ധതികളിലാണ് ധനുഷും സംഘവും. ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഫ്ലിക് ചിത്രമായാണ് രായൻ ഒരുക്കുന്നത് എന്നാണ് സൂചന. AR Rahman സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് പീറ്റർ ഹൈനാണ് ആക്ഷൻ കൊറിയോഗ്രാഫി. തമിഴിന് പുറമെ തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും. തമിഴ് സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശിവകാർത്തികൻ ചിത്രമാണ് അമരൻ. മേജർ മുകുന്ദ് വരദരാജൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രത്തിൽ ശിവകാർത്തികേയൻ്റെ കിടിൽ ആക്ഷൻ രംഗങ്ങളുണ്ട്. നീണ്ട നാളത്തെ ആക്ഷൻ പരിശീലനം നടൻ ഈ ചിത്രത്തിനായി നടത്തിയിരുന്നു. റെക്കോർഡ് തുകയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിയതെന്നാണ് റിപ്പോർട്ട്.
ഓഗസ്റ്റ് 15 ചിത്രം തിയേറ്ററുകളിലെത്തും.